ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആണ് ഈ വീഡിയോ. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇന്ന് വൈകുന്നേരത്തോടെ പുറത്തുവരും. സ്കൂൾ വൈസ് വേക്കൻസീസ് ലിസ്റ്റും നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. സ്കൂൾ വൈസ് വേക്കൻസീസ് ലിസ്റ്റ് നോക്കി ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സിന് ഒഴിവുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സ്കൂൾ വേക്കൻസീസ് ലിസ്റ്റ് പരിശോധിക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നോക്കി നിങ്ങൾ ആദ്യം അത് കണ്ടെത്തി വെക്കുക. ആദ്യമായി പരിശോധിക്കുന്നത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഫോം ഫില്ല് ചെയ്ത് സ്കൂൾ സമർപ്പിക്കുന്നതാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ 15 പുറത്തു വരുമ്പോൾ ഇങ്ങനൊരു ഫോമും കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് അടിച്ച് വെക്കുക. ഇതിൽ നിങ്ങൾക്ക് ക്രമം നമ്പറിട്ട് അതുപോലെ സ്കൂൾ മാറ്റം ആഗ്രഹിക്കുന്ന സ്കൂളിൻ്റെ പേര്, ഏത് കോഴ്സിലേക്കാണ് മാറ്റം ആഗ്രഹിക്കുന്നത് എന്നൊക്കെയുള്ള കൃത്യമായ ചോദ്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായി ഫില്ല് ചെയ്യുക. ഇത് മലയാളത്തിൽ തന്നെയാണ്. ഈ ഫോം കൃത്യമായി ഫില്ല് ചെയ്ത് സമർപ്പിച്ചാണ് ഓഫ്ലൈനായാണ് സ്കൂൾ വഴിയാണ് ട്രാൻസ്ഫർ നടക്കുന്നത് എങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഓൺലൈനായാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. HSCAP എന്ന വെബ്സൈറ്റിൽ പോയി നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു ലിങ്ക് അവിടെ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യലോടുകൂടി നമ്മുടെ ഡിസ്പ്ലേയിൽ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക. ഇവിടെയാണ് ടു സ്കൂൾ ട്രാൻസ്ഫർ ഓപ്ഷൻ എൻട്രി എന്ന ലിങ്ക് ഉള്ളത്. അവിടെ ടു സ്കൂൾ ഏത് സ്കൂളിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആവേണ്ടത്, അവിടെ സ്കൂളിൻ്റെ കോഡ് ടൈപ്പ് ചെയ്യുക. ഏത് കോഴ്സിലേക്കാണ് എന്നുള്ളത് അതിനുശേഷം സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് അടിക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ഓപ്ഷൻസ് അവിടെ ആഡ് ആവുന്നതാണ്. ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, 2 വർഷം കൃത്യമായി പഠിക്കാൻ ആഗ്രഹിച്ച സ്കൂൾ മാത്രം കൊടുക്കുക. എത്ര ഓപ്ഷനും നമുക്ക് വേക്കൻസി ലിസ്റ്റ് നോക്കി നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ കൃത്യമായി ശ്രദ്ധിച്ച് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നത് പോലെ ഓരോ ഓപ്ഷൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴും ഇങ്ങനെ ആഡായി താഴെ കാണിക്കും. അങ്ങനെ മൊത്തം ആഡ് ചെയ്തതിന് ശേഷം ഫൈനൽ കൺഫേം കൊടുക്കുക. ഫൈനൽ കൺഫേം കൊടുത്ത് പ്രിൻ്റ് അടിച്ച് വെക്കുക. അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ലൈവ് ഡെമോ വീഡിയോ ഇത് ഇതേപോലെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതൊക്കെ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നീട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവർക്കും ഇത് ഒരുപാട് പ്രയോജനപ്പെടും. ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ലഭിക്കുമ്പോൾ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.